ലവ് ജിഹാദ്, ഇന്റലക്ച്വൽ ജിഹാദ് എന്നീ വാക്കുകളാണ് പോയ വാരത്തിൽ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. ഇപ്പോഴതാ ഗ്രൂമിംഗ് ജിഹാദ് എന്ന പുതിയ വാക്ക് കൂടി വന്നിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് രാജ്യത്തിന്റെ പല കോണുകളിൽ ഇത്തരത്തിൽ ചിലർ നടത്തുന്നത്. പ്രത്യേകിച്ചും യു പിയിൽ ഒരു പോലീസ് കേസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് യു പിയിൽ ബാർബങ്കി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, ആ പ്രദേശത്ത് ഒരു മുസ്ലിം യുവാവ്, അയാളുടെ പേര്, യഥാർത്ഥ പേരെന്ന് പറയുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് അബ്ദുൽ വഹാബ് എന്നാണ്. ആ പേര് മാറ്റി അദ്ദേഹം ദേശ്രാജ് ഗൗതം എന്ന പേരിലൂടെ ഒരു കർഷക കുടുംബത്തിലെത്തുന്നു. അവിടുത്തെ യുവതിയെ വിവാഹം ആലോചിക്കുന്നു, പിന്നീട് യുവതിയെ മാനഭംഗപ്പെടുത്തുന്നു, വീഡിയോ പകർത്തുന്നു, അതിനുശേഷം അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, എന്നിട്ട് വിവാഹത്തിലേക്ക് നിർബന്ധിത മതപരിവർത്തനം അടക്കം നടത്തിക്കൊണ്ട് അതിലേക്ക് കടക്കുന്നു. അങ്ങനെ ഗൗരവമുള്ള കേസുകളാണ് ഇപ്പോൾ ഒന്നൊന്നായി പുറത്തുവരുന്നത്. പക്ഷേ നമുക്കറിയുന്നത് പോലെ യോഗി ആദിത്യനാഥ് ഭരണകൂടം തുടക്കം മുതൽ മതപരിവർത്തനത്തിനെതിരെ നിയമ നടപടികളുമായി അതിശക്തമായി നിലകൊള്ളുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നിന്നും രണ്ട് പെൺകുട്ടികളെ ഇത്തരത്തിൽ മതപരിവർത്തനത്തിനിടയാക്കിയ സംഭവം എന്തിന്? രാജ്യാന്തര വേദികൾ പോലും ഇന്ത്യ ഈ ആശങ്ക അറിയിച്ചിട്ടുണ്ട്, മതപരിവർത്തനം വലിയൊരു ചോദ്യമായി മാറുന്നുവെന്ന്. ഇപ്പോഴിതാ പുതിയ റൂട്ടുകൾ തിരഞ്ഞിരിക്കുകയാണ് ചില സംഘങ്ങൾ. നേരത്തെ സൂചിപ്പിച്ച മാനസികമായും ബൗദ്ധികമായും ഒക്കെ പ്രണയത്തിലൂടെയും ഒക്കെ ജിഹാദിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെ വിവാഹാലോചനകൾ സൈറ്റുകളിലൂടെ രജിസ്റ്റർ ചെയ്ത് മുസ്ലിം പേരുകൾ മാറ്റി ഹിന്ദു പേരുകളിലൂടെ പരിചയപ്പെടുന്നു, വീട്ടുകാരുമായി എടുക്കുന്നു, പെണ്ണുകാണൽ ചടങ്ങ് നടത്തുന്നു, പിന്നീട് സത്യം പുറത്തറിയുന്നത് ഒരു പക്ഷേ വിവാഹത്തിന് ശേഷമാണ്. അപ്പോഴേക്കും ഒരു പക്ഷേ രക്ഷപ്പെടാനാകാത്ത വിധം ഇവർ മതം മാറ്റത്തിലേക്ക് കൂടി നീങ്ങേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങളാണ് പുറത്തുവരുന്നത്. ഏതായാലും യു പി പോലീസ് ഇത് സംബന്ധിച്ചുള്ള കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഒരേ സമയം ഭൗതികമായും മാനസികമായും പ്രണയത്തിന്റെ പേരിലും ചൂഷണം, മാനഭംഗം അടക്കമുള്ള കാര്യങ്ങൾ വീഡിയോകളടക്കം പകർത്തിക്കൊണ്ട് ഇത്തരത്തിൽ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ, കർഷക കുടുംബത്തിലെ പെൺകുട്ടികളെ വിധേയരാക്കുന്നത് എന്ന വാർത്തകളെ ഞെട്ടലോടെയാണ് യു പി കണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ മറ്റു ഭാഗത്തും ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഉണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ അതുകൊണ്ട് തന്നെ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും യു പി സർക്കാർ, യു പി പോലീസ് നിലപാടുകൾ കടുപ്പിച്ച് മുന്നോട്ട് പോയതോടെ ഗ്രൂമിംഗ് ജിഹാദുമായി ഇറങ്ങിയ ടീമുകൾ ഇപ്പോൾ തെക്കുവടക്കോടുന്നു എന്ന വാർത്തകൾ കൂടിയാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.